അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മാഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ പലജാതി ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങളെല്ലാം പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം എന്നാണ് നമുക്കും ആഗ്രഹിക്കുന്നത്. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലഘട്ടം ഒരു പാഷ്ടി യുഗമാണ്. എല്ലാം പെട്ടെന്ന് ശരിയായി കിട്ടണം, പണം പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് എത്തണമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമുക്കും. ഓരോ മനുഷ്യന്റെയും മനസ്സിൽ എന്തെല്ലാം നല്ല ഉദ്ദേശങ്ങളുണ്ട്. ചില ആളുകൾക്ക് വീട് പണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം, ചില ആളുകൾക്ക് വീടുണ്ടാക്കാൻ നല്ല സ്ഥലം കിട്ടണം, അതുപോലെ തന്നെ ചില ആളുകൾക്ക് കല്യാണം ശരിയായി കിട്ടണം, ചില ആളുകൾക്ക് കച്ചവടവുമായി ബന്ധപ്പെട്ട് നല്ല കച്ചവടം തുടങ്ങണം. അങ്ങനെ എന്തെല്ലാം പറഞ്ഞാൽ തീരാത്ത നല്ല നല്ല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള എളുപ്പമാർഗം എന്താണ്? നാം എളുപ്പമാർഗത്തിന്റെ പിന്നിലാണല്ലോ പോകുന്നത്. അതിനുള്ളൊരു പരിഹാരമാണ്, നമ്മുടെ മനസ്സിലുള്ള എന്ത് നല്ല ഉദ്ദേശമാണെങ്കിലും അത് പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള മഹാന്മാര് പറഞ്ഞിരുന്ന ഏറ്റവും നല്ല വഴിയാണ് ഇന്നത്തെ ക്ലാസ്സിൽ അറിയിക്കുന്നത്. അതിന്റെ മുമ്പ് പറയാനുള്ളത്, ഇതുപോലെയുള്ള അറിവുകൾ ദിവസവും നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ സെയിൻ വിഷൻ എന്നുള്ള ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി അമർത്തിയാൽ എല്ലാ ക്ലാസ്സുകളും ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഖൈറായ നല്ല ഉദ്ദേശങ്ങൾ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള നല്ല വഴി, മഹാന്മാര് നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരു വഴിയാണ് ഇന്ന് പറയുന്നത്. അതിനെ നാം ചെയ്യേണ്ടത് യാസീൻ. നമുക്കൊക്കെയും അറിയുന്ന ഒരു സൂറത്താണ്, കാണാതെ മനഃപ്പാഠമുള്ള ഒരു സൂറത്താണ് സൂറത്ത് യാസീൻ. സൂറത്ത് യാസീനിന്റെ മഹത്വങ്ങൾ ധാരാളം ഹദീസുകളിൽ കാണാം. ഒറ്റ ഹദീസ് നിങ്ങളെ ഞാൻ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സൂറത്ത് യാസീൻ ലിമാ കുരിഅലഹു, യാസീൻ സൂറത്ത് എന്ത് ഉദ്ദേശം വെച്ചാണോ നിങ്ങൾ ഓതുന്നത്, ആ ഉദ്ദേശം അതിലുണ്ട്. ആ ഉദ്ദേശം നിങ്ങളുടെ മനസ്സിൽ എന്ത് ഉദ്ദേശം വെച്ചാണ് നിങ്ങൾ ഓതിയാൽ ആ ഉദ്ദേശം പൂർത്തിയായി കിട്ടും. അങ്ങനെ ധാരാളം പറഞ്ഞിട്ടുണ്ട്. മാ ഉ സംസം ലിമാ ശുരിബലഹു, സംസം വെള്ളം എന്ത് ഉദ്ദേശം കരുതി കുടിച്ചോ ആ ഉദ്ദേശം അതിലുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും കടക്കുന്നില്ല. മഹാന്മാര് നമുക്ക് പഠിപ്പിക്കുന്നു യാസീൻ സൂറത്ത് ഒരു വെള്ളിയാഴ്ച സുബിഹ് നിസ്കാരത്തിന് ശേഷം. ഞാൻ യാസീൻ സൂറത്ത് എന്താണ് മനസ്സിലുള്ള ഉദ്ദേശം അത് കരുതി ഓതുക. അടുത്ത വെള്ളിയാഴ്ചന്റെ മുമ്പ് നാം ഒരാഴ്ചന്റെ ഇടയിൽ 41 യാസീൻ നാം ഓതി തീർത്താൽ എന്താണ് ഉദ്ദേശം, ആ ഉദ്ദേശം മനസ്സിൽ കരുതി ഓതിയാൽ അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ആ യാസീൻ ഓതുമ്പോൾ ഇവന്റെ മനസ്സിൽ ആ അവന്റെ ഉദ്ദേശം ഉണ്ടായിരിക്കണം, നല്ല ഇഖ്ലാസ് ഉണ്ടായിരിക്കണം, അതിനോടുള്ള ആ നല്ല തഖ്വയും ഈമാനും ഉണ്ടായിരിക്കണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ ഉദ്ദേശങ്ങൾ പൂർത്തിയായി കിട്ടും. യാസീന് കൊണ്ട് ധാരാളം അത്ഭുതങ്ങൾ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. യാസീന് പകലിന്റെ സമയം ഓതിയാൽ, എന്ന് പറഞ്ഞാൽ ദുഹാന്റെ സമയത്ത് ഓതിയാൽ ഖുദിയത്ത് ഹവായിജ എന്ന് മറ്റൊരു ഹദീസിൽ കാണാൻ, ആവശ്യങ്ങൾ വീട്ടി കിട്ടും. അപ്പൊ ഈ വഴി മഹാന്മാര് പഠിപ്പിച്ചെന്ന ഒരു വഴിയാണ് ഇത്. മഹാന്മാര് അവരൊക്കെയും പറഞ്ഞുകൊടുത്ത് അവര് പരീക്ഷിച്ച് വിജയം കണ്ട വഴിയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്ന വഴികൾ നാം സ്വീകരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ നമ്മുടെ മനസ്സിലുള്ള ഖൈറായ ഉദ്ദേശങ്ങൾ പെട്ടെന്ന് യാസീനിന്റെ ബർക്കത്തുകൊണ്ട് അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ. അമീൻ ബിറഹ്മത്തിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.